നീ എന്തെന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നേ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണേലും പറ. ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കരുത് പ്ലീസ്. ഇതെന്താ? ഇത് അവള് തന്നതാ, പോട്ടെ. ഞാനവളോട് പറഞ്ഞത് എന്നോട് കൂടെ വരാനല്ല, ഞാൻ പകർന്നൊരു പ്രണയം മറന്ന് പോകാനും അല്ല. ആറ്റുനോറ്റി വളർത്തിയവർക്കോ വേദന നൽകാനല്ല, ആരിലും വേദനകൾ നൽകി ജീവിക്കാനല്ല. ഞാനവളോട് പറഞ്ഞത് എന്നോട് കൂടെ വരാനല്ല, ഞാൻ പകർന്നൊരു പ്രണയം മറന്ന് പോകാനും അല്ല. ഈ വീഡിയോ നോക്ക്, ഞാനിത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നിന്നെ ആരും കേട്ടൂല. അതൊരു നല്ലത് ഞാൻ പറഞ്ഞത് കേട്ട് എന്റെ കൂടെ ജീവിക്കുന്നതല്ല. അസ്മിയുടെ അവൾക്ക് എന്താ പറ്റിയേ? അവളെ കാണാനില്ലല്ലോ. അറിയില്ല എന്താ പറ്റിയെന്ന്. ഞാൻ അവളുടെ വീട്ടിലേക്ക് ചോദിച്ചിട്ട് പറയാം. പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞ് പെണ്ണവൾ ഒരുക്കുന്നു, വിധ
ഒരു നാളിൽ കനിയുമതോർത്ത് കാത്തിരിക്കുന്നു എതിരു പറഞ്ഞവരെന്നില്ല അവളെ ചേർത്തിടുന്നൊരു നാൾ എന്നണയും എന്നോർത്തതിനായി കാത്തിരിക്കുന്നു പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞ് പെണ്ണവളുരുകുന്നു വിധിയൊരു നാളിൽ തനിയുമതോർത്ത് കാത്തിരിക്കുന്നു എതിരു പറഞ്ഞവരെന്നില്ലവളെ ചേർത്തിടുന്നൊരു നാൾ എന്നണയും എന്നോർത്തതിനായി കാത്തിരിക്കുന്നു ഹലോ ജിൽഷാദല്ലേ പിന്നേ മിഴിനീര് തൂകല്ലേ ഒരു നാളിൽ വന്നണയാ മഹറിന്റെ മാലയുമായി കരയല്ലേ പെണ്ണേ മിഴിനീര് തൂകല്ലേ ഒരു നാളിൽ വന്നണയാ മഹറിന്റെ മാലയുമായി ഇനി മേലെ പെമ്പിളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ജിൽഷാദേ തല്ലിക്കൊല്ലടാ നിന്നെ പോലുള്ള കുറെ ലെവലാധികളുണ്ട് ഇക്കാലത്ത് സ്വന്തം ഉമ്മാന്റെയും സഹോദരിമാരുടെയും വരെ കിടപ്പറയിൽ ക്യാമറ വെച്ച് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം നീയൊക്കെ ചെയ്യുന്ന ഈ നെറികേടുണ്ടല്ലോ എത്ര പേരുടെ ജീവനും കുടുംബവും നശിപ്പിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അസ്മി അവൾ എന്റെ പെണ്ണ എന്ത് സംഭവിച്ചാലോ ഇൻഷാല്ലാ അത് അങ്ങനെ തന്നെ ആയിരിക്കും കലിപ്പ് തീരുന്നില്ലടാ പന്നി ഞാനവളോട് പറഞ്ഞത് എന്നുടെ കൂടെ വരാനല്ല ഞാൻ പകർന്നൊരു പ്രണയം മറന്ന് പോകാനും അല്ല മഹിതമൂല്യങ്ങൾ പുനർജനിക്കട്ടെ ഇനിയൊരു ശിക്ഷ ഈ മണ്ണിൽ ആവർത്തിക്കാതിരിക്കട്ടെ സ്ത്രീ സഹോദരിയായി അമ്മയായി കാണാനുള്ള വിവേകം നമ്മളിൽ ഉണരട്ടെ